ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിസിസ്റ്റ് ഐറ്റി. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ പുതു തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി ഗൈസ്. ഓക്കെ, സോറി. ഓക്കെ, അപ്പം വൈകിട്ടാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൽ കുറച്ച് ക്രേസി പിക്കാക്സുകൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഓക്കെ, കുറച്ച് എന്താ പറയുക, കുറച്ച് വിയേഡായിട്ടുള്ള പിക്കാക്സുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ നിങ്ങളെ ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ പോണേക്കാളും മുന്നേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 4000 റോഡ് ടു 4K സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. ഓക്കെ, അപ്പം സ്കൂള് തുറക്കുന്നതിന് മുന്നേ പൊടച്ചു ഇൻ്റർ നശിപ്പിക്കാൻ കയറി വന്നോളും. സ്കൂള് തുറക്കുന്നതിന് മുന്നേ ഒരു 4000 സബ്സ്ക്രൈബേഴ്സായി കാണണമെന്ന് ചെറിയൊരാഗ്രഹം ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ കുറച്ച് പിക്കാക്സുകൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് ഈ എന്താ, ഇത് ഈ സ്പൂണ് പോലെ ഇരിക്കുന്ന പിക്കാക്സ് ആണ് ഗൈസ്. സ്പൂണ് ഇത് എന്തോ ഇത് താനും, ഇതൊക്കെ പിക്കാക്സ് തന്നെയാണോ? ഡയമണ്ട് സ്ട്രിപ്പ് എന്നാണ് ഗൈസ് ഇതിൻ്റെ പേര്. ഇത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഡയമണ്ട്. ഓക്കെ, ഇതാ ഒരു നെതറൈറ്റിൻ്റെ ഷോവലും ഡയമണ്ട് ബ്ലോക്കും ഒരു സ്റ്റിക്കും വേണം ഗൈസ്. എൻ്റെ മോനെ, ടു മച്ച. അതിൻ്റെ പവർ നോക്കണേ. ഓ, നമ്മുടെ ഇൻട്രോ എന്ന് വെച്ച് പശു ഓ ഒറ്റയടിക്ക് വെട്ടിപ്പോയി ഗൈസ് എൻ്റെ മോനെ. അപ്പം നല്ല പവറുള്ള സംഭവമാണ് ഗൈസ്. ഓക്കെ, അതൊന്ന് എടുത്ത് കളയട്ടെ, അല്ലെങ്കിൽ പാവ ഇൻട്രോ നശിപ്പിച്ച പശു. ഓക്കെ, എന്നാ അപ്പോൾ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കുഴിച്ച് നോക്കാം ഇതെങ്ങനെ. ഓക്കെ, കമോൺ, ഇതിൻ്റെ പവർ കാണിക്ക്. യെസ്, കാണട്ടെ. ഇതെന്തുവാ ഗൈസ് ഇത്? ഇതൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിലും സാധാരണ ഷോവൽ ചെയ്യുന്ന പണിയല്ലേ ഇത്. ഗൈസ് ഇത് പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ ഗൈസ്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ആ ആ ഗൈസ്, ഇത് ഒറ്റയടിക്ക് രണ്ട് ബ്ലോക്ക് വിളിക്കുന്നതാണ് ഗൈസ് സംഭവം, മനസ്സിലായോ? ഒറ്റ ബ്ലോക്ക് വിളിച്ച് അതിൻ്റെ താഴെയുള്ള ബ്ലോക്കും പൊട്ടും, അതാണ് ഇതിൻ്റെ പ്രത്യേകത ഗൈസ്. ഓക്കെ, ആദ്യം എന്താ കാര്യത്തിന് വർക്കായില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും വർക്കാവണമെങ്കിൽ നമ്മളൊരു മതില് പോലത്തെ സ്ഥലം വേണം ഗൈസ്. ഓക്കെ, ഞാൻ നോക്കട്ടെ എവിടെ ഇവിടെ എവിടെയെങ്കിലും കാണട്ടെ. ഓക്കെ, അത് ആ സ്ഥലം കണ്ടോ ഗൈസ്, അവിടെ കറക്റ്റായിട്ട് ചിലപ്പോൾ ആകും ഗൈസ്. നോക്ക്, അതായത് ഇങ്ങനെ നമ്മൾ ഒരെണ്ണം വെക്കുമ്പോഴേക്കും കണ്ടോ ഗൈസ്, രണ്ട് ബ്ലോക്ക് വെച്ച് പൊട്ടിപ്പോയത്. പിന്നെയും കണ്ടോ ഗൈസ്, രണ്ട് ബ്ലോക്ക് വെച്ച്, അതാണ് ഇതിൻ്റെ പവർ. ഓക്കെ, നോക്കി ഇങ്ങനെ ഇങ്ങനെ വന്നാൽ പിന്നെ ടബ് 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 എന്ന് പൊട്ടിച്ചോണം, അതാണ് എൻ്റെ ഒരു ശീലം. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും നമ്മുടെ ഫസ്റ്റ് പിക്കാക്സ് ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ പിക്കാക്സിന് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? ഔട്ട് ഓഫ് 10 ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഫസ്റ്റ് പിക്കാക്സിന് എത്ര, 10 എത്ര മാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ പിക്കാക്സ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്തത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചുറ്റി ഓരോക്കെ ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, ഇന്നൊക്കെ നോക്കാം. ഇതിൻ്റെ പേര് അയൺ ടണൽ എന്നാണ് ഗൈസ്. ഓക്കെ, അയൺ ടണൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതുണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ രണ്ട് അയണിൻ്റെ ബ്ലോക്കും ഒരു അയണും പിന്നെ രണ്ട് സ്റ്റിക്കും. ആ സ്റ്റിക്ക് എപ്പോഴും വേണ്ടതാണ് എങ്കിലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഓ എൻ്റെ മോനെ, പൊളി ഒറ്റയടിക്ക്. ഇത് എൻ്റെ മോനെ, നമ്മൾ രണ്ട് മൂന്ന് ഇതാക്കിയപ്പോഴേക്കും അങ്ങ് താഴോട്ട് ഇതെന്താ കോളിന് ഇത്ര. ഓക്കെ, സ്റ്റോണൊക്കെ പൊട്ടുന്നത് കണ്ടോ ഗൈസ് എൻ്റെ മോനെ? മൂന്നേ മൂന്നേ മൂന്ന് അങ്ങനെ പൊട്ടി പൊട്ടി പോവാണ് ഗൈസ് എൻ്റെ മോനെ. പൊളി നല്ലൊരു കൊക്ക പോലത്തെ സ്ഥലമായി ഗൈസ്, അടിപൊളി എൻ്റെ മോനെ, വേറെ ലെവല്. എനിക്കിത് നല്ല രീതി തന്നെ ഇഷ്ടപ്പെട്ടു ഗൈസ്. വാവോ, അടിപൊളി. ഇതൊക്കെ ഗൈസ് കോളൊക്കെ വീഴുന്നുണ്ടോ? നമ്മളിത് എൻ്റെ മോനെ, ഇത് ക്രിയേറ്റീവ് കളിച്ചാൽ പോലെ ഇത്ര വേണ്ട നോക്കി ഇങ്ങനെ കുഴിയൊക്കെ പറ്റില്ലല്ലോ. അടിപൊളി. ഓക്കെ, എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതിൻ്റെ മാർക്ക് നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഗൈസ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് ഇത്. നമുക്ക് ഇനി അടുത്ത വിക്കാക്സ് ആണ് ഗൈസ്. യെസ്, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്ത അയണിൻ്റെ അയൺ സാധനത്തിലെ ഡയമണ്ടിൻ്റെ വെർഷൻ, ഡയമണ്ട് ആണല്ലോ, അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യേണ്ടി പോണേ. ഇതിൻ്റെ പവർ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, ഇതുണ്ടാക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ എന്താ പറയുക, അയണിൻ്റെ സംഭവം കണ്ടോ അല്ലേ, രണ്ട് ഡയമണ്ടിൻ്റെ വിളക്കും പിന്നെ അതിനകത്ത് ഇതും വേണം ഗൈസ്, നെതറൈറ്റിൻ്റെ പിക്കാക്സ് കാണാം. അപ്പോൾ ഇത് വേറെ ലെവൽ സാധനമായിരിക്കും. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഗോ. ഓക്കെ ഗൈസ്, ഇത് അത്ര ഇല്ലല്ലേ ഇത്. ഇത് അയണിൻ്റെ കറക്റ്റ് അത്ര കണ്ടല്ലേ ഉള്ളൂ, ഇത് വലിയ മാറ്റമൊന്നും കാണുന്നില്ലല്ലോ ഗൈസ്. ഓ ഗൈസ്, സാഡ്. അയ്യോ, എന്താ അത് എൻ്റെ അമ്മു. ഓക്കെ, ഞാൻ വിശ്വസിച്ച് ഒറ്റ കുഴിക്ക് ഇത് കുഴിഞ്ഞു പോകുന്നതല്ല, ഇതിനകത്ത് നേരത്തെ കുഴിയുണ്ടായിരുന്നു. ഓക്കെ എൻ്റെ മോനെ. അപ്പം ഗൈസ്, ഇത് എന്താ പറയുക, ഡയമണ്ടിൻ്റെ അത്ര വലിയ കുണമില്ല ഗൈസ്. ഓക്കെ, മറ്റേ നമ്മുടെ അയണിൻ്റെ അത്രയും പോലെ ഇതിന് കുണമില്ല. അപ്പം എന്തായാലും ഈ ഡയമണ്ടിൻ്റെയും നിങ്ങൾ എന്താ പറയുക, മാർക്ക് രേഖപ്പെടുത്തുക. അപ്പം നമുക്കിനി അടുത്ത പിക്കാക്സ് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്.
ഓക്കെ ഗൈസ്, നോക്കി ഞാൻ അടുത്ത അവസാനം ഒരു പിക്കാക്സിൻ്റെ രൂപമുള്ള ഒരു പിക്കാക്സ് കണ്ടു ഗൈസ്. ഓക്കെ ഇത് കൊള്ളാലോ ഗൈസ്, നിങ്ങളത് കണ്ട ഒരു കുഞ്ഞ് സാധനം, ഹൈ ഒരു തീ പോലത്തെ സംഭവം വരുന്നുണ്ടല്ലോ, ഇത് കൊള്ളാലോ. ഇവിടെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ നമുക്ക് ഇതൊന്ന് ഓട്ടോ സ്മെൽറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഐ ഇതെന്താ ഭയങ്കര സ്ലോയാണല്ലോ. ഓക്കെ എന്താ ഗൈസ്, ഓട്ടോ സ്മെൽറ്റിംഗ് ഉണ്ടോ, സ്മെൽറ്റ് ആയി കാണുമെന്നാണ് തോന്നുന്നത്. ഓക്കെ ഇത് സ്മെൽറ്റ് ആയില്ലല്ലോ ഗൈസ്, അങ്ങനെ അങ്ങനെ. ഓക്കെ ഗൈസ് നമുക്ക് ഇത് കോപ്പർ ഒന്ന് പൊട്ടിച്ചേക്കാം. കോപ്പർ ഇന്ന് ഇത് കൈവെച്ച് പൊട്ടിച്ച് ഇതിനെക്കാളും സിമ്പിളായിട്ടാവുമല്ലോ. നമുക്ക് ഇത് എന്തൊക്കെ വെച്ച് ഉണ്ടാക്കിയേ നോക്കാം. ഓക്കെ ഓ, ഇത്രയും നല്ല സാധനം വെച്ചാക്കിയിട്ടാണ് ഈ പിക്കാക്സ് ഇങ്ങനെ ഇരിക്കുന്നത്. അയ്യോ മോശം മോശം മോശം. ഓക്കെ ഗൈസ്, അപ്പം ഇതിന് നല്ല കുറവ് മാർക്കായിരിക്കും ഗൈസ് സംഭവം ഉള്ളത്. ഇതൊന്നിനും കൊള്ളത്തില്ല ഗൈസ് ഈ പിക്കാക്സ് പോരാ. ഇതിന് ഏറ്റവും കുറവ് മാർക്കായിരിക്കും ഉള്ളത് എന്തായാലും. ഇത് നമുക്ക് അവിടെ തന്നെ നോക്കാം. ഇനി അടുത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ പിക്കാക്സിൻ്റെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ ഇങ്ങോട്ടോ കൂട്ടാം. ഓക്കെ ഇതിൻ്റെ പേര് നെതർ പിക്കാക്സ് ആണ്. ഓൾ ബ്ലോക്സ് ഓഫ് നെതർ ഫ്രീ അല്ല ആർ ഡിസ്ട്രോയിഡ് ഇൻ ഓൺലി വൺ. ഓക്കെ ഒറ്റ അടിക്ക് നെതറിലെ എല്ലാ ബ്ലോക്കും പൊട്ടുമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ആദ്യം എന്ത് വെച്ചാൽ ഉണ്ടാക്കിയാൽ നോക്കാം നോക്കാം ഗൈസ്. ഓക്കെ ആദ്യം വെച്ച് അല്ല ശരി ആദ്യം നോക്കട്ടെ. മൂന്ന് നെതറാക്ക് സില്ലി മൂന്ന് നെതറാക്ക് കൊണ്ടാണ് ഗൈസ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ നെതറാക്ക് പൊട്ടിക്കാൻ വേണ്ടി ഏത് കുഞ്ഞിതിനെ കൊണ്ടും കഴിയും ഗൈസ്. ഓക്കെ നമുക്ക് ഓ നെതറൈറ്റ് ബ്ലോക്ക് പൊട്ടില്ല ഗൈസ്. ഓക്കെ നെതറൈറ്റ് ബ്ലോക്ക് നെതറിലെ നാച്ചുറൽ സ്പോൺ ആവുന്നതല്ലല്ലോ ഗൈസ്. അപ്പോൾ അത് നമുക്ക് നോക്കണ്ട. ഓക്കെ ഓക്കെ ഓ ഗൈസ് ഇതാ നമ്മുടെ അവിടെ നാച്ചുറലി സ്പോൺ ആവുന്ന ഇതാ ഈ ബ്രിക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടുന്നുണ്ട് ഗൈസ്. നെതറൈറ്റ് ബ്ലോക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നില്ല, അത് ആൻഷ്യൻ്റ് ഡർബീസ് വെച്ചിട്ട് നമ്മൾ നെതർ ഉണ്ടാക്കി നെതറായിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ നെതർ ഇതിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. അപ്പം നെതറി നെതറിൽ സാധാരണ സ്പോൺ ആവുന്ന സംഭവമല്ല, ബ്ലോക്കായിട്ട് സ്പോൺ ആവുന്നതെല്ലാം ഇതായത് ഒറ്റ അടിക്ക് പൊട്ടിയും ഗൈസ്. അപ്പം എല്ലാവരും നെതറിൽ പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കൈ കരുന്ന വളരെ നല്ലതായിരിക്കും, വളരെ ഉപകാരപ്രദമായിരിക്കും ഗൈസ്. ഓക്കെ ഇതുണ്ട് സിമ്പിൾ സിമ്പിളായിട്ടാണ് ഗൈസ് പൊട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മാർക്ക് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ നമുക്കിനി അടുത്ത ട്രൈ ചെയ്യാൻ നോക്കാം. അടുത്തായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു മാലാഗേനെ പോലെയുള്ള ഒരു പിക്കാക്സിനാണ് ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം ഈ പിക്കാക്സിൻ്റെ പവർ എങ്ങനെയാണെന്ന് നോക്കാം. ഓ സിൽക്ക് പില്ലോ പിക്കാക്സ് ആണ് ഗൈസ് ഇതിൻ്റെ പേര്. ഇത് സിൽക്ക് ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഗ്രാസ് ബ്ലോക്ക് എല്ലാം കിട്ടുന്നുണ്ട്, ഡേർട്ട് ആവേണ്ട ഗ്രാസ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് സംഭവം. അപ്പോൾ സിൽക്ക് ടച്ച് ഉള്ള പിക്കാക്സ് വെച്ചിട്ട് എന്താ നമുക്ക് ഗ്ലാസ് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഗ്ലാസ് പൊട്ടിപ്പോകൊണ്ട് തന്നെ അത് നേരെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ ഈ ഇതായില്ലല്ലോ ഗൈസ്, എന്താണെന്ന് അറിഞ്ഞൂടാ, അത് വർക്കായില്ല ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. എന്താ ആവാണ്ടിരുന്നേ, സിൽക്ക് ടച്ച് ഉണ്ടല്ലോ. ഓക്കെ പില്ല് ആ ഒരു ചെസ്റ്റ് കണ്ടാൽ തുറന്ന് നോക്കണം, അതൊരു ശീലമായി പോയി ഗൈസ്. ഓക്കെ ഇത് നല്ല ലാഗ് ഉണ്ട് ഗൈസ് ഈ സംഭവത്തിന്. ഐ മീൻ ഈ പിക്കാക്സ് വളരെ സ്ലോ ആയിട്ടാണ് മൈൻ ചെയ്യുന്നത്, അത് ഏത് ബ്ലോക്കായാലും നല്ല സ്ലോ ആയിട്ട് തന്നെയാണ് മൈൻ ചെയ്യുന്നത്. ഓക്കെ വല്ലാത്ത ചേത്തായി പോയി. ഓക്കെ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം ഗൈസ് അതിലെ ഈ സ്റ്റോൺ നോക്കുന്ന മൈൻ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ് ഒരു എന്താ പറയുക ഒരു എന്താ മരത്തിൻ്റെ പിക്കാക്സ് ചെയ്യുന്ന വുഡൻ പിക്കാക്സ് ചെയ്യുന്ന അതേ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. ഓക്കെ നമുക്കിനി ഇത് എന്ത് വെച്ചാൽ ഉണ്ടാക്കിയതാണ് കണ്ടേ ഗൈസ്. ഓക്കെ ഓ മൂന്ന് ബെഡ് വെച്ചാണ് ഗൈസ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗൈസ്. ഓക്കെ മൂന്ന് ബെഡ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പോട്ടെ. ഓക്കെ നമുക്കിനി അടുത്ത ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് പറയുകയാണെങ്കിൽ ടി എൻ ടി പിക്കാക്സ് ആണ് ഗൈസ്. ഓക്കെ ഇത് നമുക്ക് ലാസ്റ്റ് ട്രൈ ചെയ്യാം ഗൈസ്, ലാസ്റ്റത്തേക്ക് വയ്ക്കാം. നമുക്കിത് ഇതിൻ്റെ പേരെന്താ എക്സ് പി പിക്കാക്സ് എന്നാണ് ഗൈസ്. ഇതിൻ്റെ ഒരു മാജിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എന്താ സംഭവം എന്ന് അറിയണം. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്, ചിലപ്പോൾ ഇത് പൊട്ടിക്കുന്നൊക്കെ എക്സ് പി കിട്ടിയാലും. ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഇതിന് വലിയ പവറും കാര്യമൊന്നും. ഓക്കെ ഗൈസ് ഇത് എന്താ ഗ്രാസ് പെട്ടെന്ന് പൊട്ടിക്കുന്നുണ്ട്, ഷോവൽ ചെയ്യുന്ന പോലെ ഗ്രാസ് പെട്ടെന്ന് പൊട്ടിക്കുന്നുണ്ട്, പക്ഷേ വേറെ ഒന്നും ഇതിനകത്ത് കാണുന്നൊന്നും ഇല്ല ഗൈസ്. ഓക്കെ വേറെ ഒന്നും കാണുന്നൊന്നും ഇല്ല. അതായത് ഗൈസ് ഇതിൻ്റെ പവർ എന്താ സംഭവം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിൽ ഏകദേശം എന്താ പറയുക ഗ്രാസ് ബ്ലോക്കിന് ഷോവൽ, പിന്നെ സ്റ്റോണിന് പിക്കാക്സ്, മരത്തിന് ആക്സ്, അങ്ങനെയല്ലേ ഗൈസ് നമ്മുടെ എന്താ പറയുക മൈൻക്രാഫ്റ്റിൽ. പക്ഷേ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാ ബ്ലോക്കും ഒറ്റയടിക്ക് എന്താ പറയുക നല്ല പവറിൽ പൊട്ടിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഗൈസ് ഈ പിക്കാക്സിൻ്റെ പവർ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് സ്റ്റോൺ ബ്ലോക്ക് പൊട്ടിക്കുന്ന അതേ പവറിൽ തന്നെ നമുക്ക് ഗ്രാസ് ബ്ലോക്കും അതേപോലെ തന്നെ എന്താ പറയുക വുഡിൻ്റെ ബ്ലോക്കൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പറ്റും ഗൈസ്. നമുക്ക് എന്തായാലും ഈ കുതിരേനെ ഒന്ന് അടിച്ചു നോക്കട്ടെ. ഓക്കെ ഓ ആദ്യമായിട്ട് ഗൈസ് ഒരു കുതിര വായും പൊളിച്ച് കൊടുത്ത് ഞാൻ കാണുന്നത് ഗൈസ് മൈൻക്രാഫ്റ്റിൽ. ഓക്കെ നമുക്ക് എന്തായാലും ഇയാൾക്ക് ഇട്ടൊരു അടി, ഇയാൾക്ക് കൊടുക്കുന്നതിനേക്കാളും പിന്നെ നമുക്ക് ഇവിടെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ഗൈസ്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നോക്കാം. ഇവിടെ അടുത്തതാ ഇതിനകത്ത് നമുക്ക് ഈ പശുവിനെ പശു ആ അവിടെ ഗോളം ഇരിപ്പുണ്ട്, നമുക്ക് ഈ ഗോളത്തിനെ കൊന്ന് നോക്കാം. എടാ ഗോളം ഓക്കെ
അയ്യോ ഗൈസ് ചത്തില്ല 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 എൻ്റെ മോനെ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഓക്കെ ഗൈസ് ഇനി ഈ പിക്കാക്സ് എന്ത് വെച്ചാൽ ഉണ്ടാക്കിയെന്ന് അമ്മൂ വീണ് പോയല്ലോ ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും മോൾട്ട് ഒന്ന് പൊങ്ങി പൊങ്ങി അങ്ങ് പോയേക്കാം. വെക്കട്ടെ വെക്കട്ടെ. ഓക്കെ എത്തി. ഓക്കെ ഗൈസ് നോക്കിനി ഇത് എന്ത് വെച്ചാൽ ഉണ്ടാക്കിയാൽ നോക്കാം നോക്കാം ഗൈസ്. ഓക്കെ ഈ എക്സ്പി പിക്കാക്സ് എന്ത് വെച്ചാൽ ഉണ്ടാക്കിയാൽ നോക്കാം. എങ്കിലും ഇതിൻ്റെ നിങ്ങളെ മാർക്ക് ഓ നെതറൈറ്റ് നെതറൈറ്റ് വിട്ട് വേറെ കളിയില്ലല്ലോ ഗൈസ്. എല്ലാം നെതറൈറ്റ് വെച്ചാണല്ലോ ആക്കിയേക്കുന്നത്. ഓക്കെ നമുക്കിനി എന്തായാലും എന്താ പറയുക അടുത്ത ടി എൻ ടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ് നിങ്ങൾ ശ്വാസം മുട്ടൊക്കെ പിടിച്ചിരുന്നോളൂ. ഇതൊന്നും നമ്മളിനി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് ഗൈസ്. ഓക്കെ ടി എൻ ടി പിക്കാക്സ് ആണ് ഗൈസ്. ഓക്കെ ടി എൻ ടി പിക്കാക്സ് എക്സ്പ്ലോസീവ് എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ ഇതെന്ത് വെച്ചാൽ ഉണ്ടാക്കിയത് നോക്കുകയാണെങ്കിൽ മൂന്ന് ടി എൻ ടി വെച്ചിട്ടാണ് ഗൈസ് ഇതാക്കിയിരിക്കുന്നത്. ഓക്കെ ഗോളം മരിച്ചോ ഇല്ല അതിനെ കൊന്നായിരുന്നു. ഓക്കെ നമുക്ക് എന്തായാലും ഇത് വെച്ചാൽ ഒന്ന് കുഴിച്ച് നോക്കാം. മോനെ കാണിക്കൂ നിൻ്റെ പവർ കാണിക്കൂ. ഓക്കെ ഇതാ ഒരു മുട്ട ഇരിപ്പുണ്ട് ഗൈസ്. പിഗ് മുട്ട ഇട്ടോ. ഓക്കെ നമുക്ക് എന്തായാലും ഓഫ് എൻ്റെ മോനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഗൈസ് ഇത് ഇതാരാന്ന് മനസ്സിലായ ഗൈസ്. ഇത് ഈ രണ്ട് പീസായി കിടക്കുന്ന നമ്മുടെ നമ്മുടെ പിഗ്ഗിയാണ് ഗൈസ്. അതുവഴി ആ മുട്ടയിട്ട പിഗ്ഗിയാണ് ഗൈസ് ഇതാ ഇവിടെ പടമായിട്ട് ഇരിക്കുന്നത്. ഒക്കെ നമുക്ക് എന്തായാലും ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നല്ല രസമുണ്ടല്ലോ അത്. നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. നമുക്ക് ഇത് എന്താ പറയുക ഈ വീടിൻ്റെ മുകളിലൊന്ന് കയറി നോക്കിയിട്ട് പൊട്ടിച്ച് നോക്കട്ടെ ഗൈസ്. ഇതിൻ്റെ പവർ ശരിക്കും ഒന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ മുകളിൽ കയറി ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ ഈ വീടിൻ്റെ മുകൾ പക്ഷേ ഇതുവരെ എത്തിയില്ലേ. ഓക്കെ വില്ലേജേഴ്സൊക്കെ ഇങ്ങനത്തെ വലിയ വീടൊന്നും വെക്കാൻ പാടില്ല മോനെ. ഓക്കെ നമുക്ക് എന്തായാലും ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അതാ ടി എൻ ടി പിക്കാക്സ് ടേ പൊട്ടട്ടെ. ഓഫ് എൻ്റെ മോനെ കറക്റ്റ് അടിപൊളി എൻ്റെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ആ ആ ഗൈസ് ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പൊട്ടിക്കുമ്പോഴേക്കും അതിനകത്ത് മറ്റേ ഓർബ് വരും ഗൈസ്. ഒക്കെ നമ്മുടെ എൻഡർ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴുള്ള ഓർബില്ല അത് സ്പോണാകും. സ്പോണായിട്ട് അപ്പം തന്നെ നമ്മൾ ആകാശത്തോട്ട് ഈ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും ഗൈസ്. അതാണ് സംഭവം. എന്തായാലും കൂൾ ഗൈസ്. ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓ ഒറ്റ അടിക്കൊക്കെയാണ് പശുവൊക്കെ മരിച്ചത്. ഒറ്റ അടിക്കാണ് ഗൈസ്. സൂപ്പറായിട്ടുണ്ട്. ഓക്കെ നമ്മുടെ അപ്പോൾ ഗൈസ് ഇതാ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുറച്ച് ഒരു കുഞ്ഞ് മോഡ് വീഡിയോ ആയിട്ടായിരുന്നു ഗൈസ് ഇന്ന് വന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഓക്കെ ബൈ.